ഹായ്, ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റം കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് എന്താണെന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നുണ്ടാവോ? ഇത് നല്ല അടിപൊളി ഉരുളു ബിരിയാണി, എൻ്റെ ഉപ്പച്ചിൻ്റെ സ്പെഷ്യൽ ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഒരു ഉരുളി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാൽ സവാള വേഗം വഴന്ന് കിട്ടും. അപ്പോൾ തന്നെ മറുപുറത്ത് ചിക്കൻ, സാധാരണ മുളക്, മഞ്ഞൾ, ഉപ്പൊക്കെ ചേർത്ത് മസാല കൂട്ടി ഒന്ന് പൊരിച്ചെടുക്കും. പൊരിച്ചെടുത്താണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് വരുന്നുണ്ട്. നന്നായിട്ട് വഴറ്റണം. അപ്പോഴാണ് ബിരിയാണിയുടെ ആ ടേസ്റ്റ് നല്ലോണം കിട്ടുക. നന്നായിട്ട് വഴറ്റണം. മസാല നന്നായാൽ മാത്രമേ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ നമുക്ക് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നോമ്പ് തുറന്നതിന് ശേഷം കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റ്! എൻ്റെ ഉപ്പച്ചി ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഇത് നന്നായി വഴന്നിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിപ്പൊടി ചേർത്തോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അധികം വേണ്ട, നമ്മൾ മുളകൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, മസാല കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റായിരിക്കുന്നു. ഇനി കുറച്ച് ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഒരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 കിലോ ബിരിയാണി അരിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ്. ഇനി ആവശ്യത്തിന് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ബിരിയാണി മസാല എന്നിവ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. അടിയിൽ പിടിക്കുന്ന പോലെ അത്രയ്ക്ക് വഴറ്റണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. ഇനി അതിലേക്ക് പുതിനയും മല്ലിച്ചപ്പും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കൻ ഇടാൻ പോവുകയാണ്. ചിക്കൻ ഇട്ടു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി പൊരിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് തിളപ്പിച്ച് ഊറ്റി വെക്കുന്നില്ല. അതുപോലെ തന്നെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായി ഗരം മസാലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി വിതറുന്നുണ്ട്. അതിന് മുകളിലായി ബാക്കി ചോറ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നെയ്യിൽ അണ്ടിയും മുന്തിരിയും വറുത്ത് കോരാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടണം. ചട്ടകം കൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഒരു തട്ട് വെച്ച് മൂടിക്കൊടുക്കാം. അതിന് മുകളിലായി തീക്കനൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ ബിരിയാണി ദമ്മിടുന്നത്. ഇതിന് മുകളിലായി എന്തെങ്കിലും നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ദമ്മായി വരും. ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ദമ്മിൽ കിടക്കണം. എന്നിട്ട് നമുക്ക് ബിരിയാണി തുറന്നു നോക്കാം. അപ്പോൾ തുറക്കുകയാണേ, ആ കണ്ടില്ലേ, നല്ല അടിപൊളി ഉരുളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.